നമസ്കാരം. ഷാഫി പറമ്പിൽ പാലക്കാട് വിട്ട അന്ന് മുതൽ പാലക്കാട് കോൺഗ്രസിൽ കൂട്ട അടിയാണ്. ഇപ്പോഴിതാ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലും വലിയ രീതിയിൽ ഇപ്പോൾ കോൺഗ്രസിൽ രോഷം പുകയുന്നു. കോൺഗ്രസിൽ നിന്ന് ഒരു കൂട്ടരാജി ഇനിയും വിദൂരമല്ല. എന്തായാലും കോൺഗ്രസ് ഇപ്പോൾ അടിമുടി തകർന്നു എന്നതിന്റെ വലിയ ലക്ഷണങ്ങളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നമുക്ക് വ്യക്തമാകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാനിരിക്കെ യൂത്ത് കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ വലിയ രീതിയിലുള്ള ഉറക്കം കെടുത്തുകയാണ്. ജില്ലയിലെ യൂത്ത് കോൺഗ്രസിൽ ദീർഘനാളായുള്ള പ്രശ്നങ്ങളുടെ തുടർച്ചയെന്നോണം യൂത്ത് കോൺഗ്രസ് പാലക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റായ പി എസ് വിപിൻ രാജിവെച്ചതാ വലിയ വിവാദമായി. സംഭവം അഖിലേന്ത്യ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശ്രദ്ധയിലേക്ക് എത്തിക്കാനുള്ള, അതായത് രാഹുൽ ഗാന്ധി അടക്കമുള്ളവരുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് ശ്രമിക്കുന്നത്. ഇത്രയും വേഗത്തിൽ യൂത്ത് കോൺഗ്രസിൽ ചില കാര്യങ്ങൾ നടക്കുന്നത് ആദ്യമായിട്ടാണെന്നാണ് ഇപ്പോൾ വിപിൻ അടക്കമുള്ളവർ പറയുന്നത്. രണ്ടാഴ്ച മുൻപ് ജില്ലയിലെ കെ എസ് യു നേതൃത്വത്തിലും കൂട്ട രാജി നടന്നിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കുന്നതിൽ വി മുരളീധരനും വലിയ രീതിയിലുള്ള അതൃപ്തി ഉണ്ട്. പാലക്കാട് ബി ജെ പി വിജയിപ്പിക്കാൻ വേണ്ടി ഒരു കൂട്ടം ബി ജെ പി അനുഭാവികൾ, അതായത് കോൺഗ്രസിലുള്ള ബി ജെ പി അനുഭാവികൾ ശ്രമിക്കുന്നുണ്ടെന്ന് ഇപ്പോൾ കോൺഗ്രസിലുള്ളവർ തന്നെ പറയുകയാണ്. ഇത്തവണയും പാലക്കാട് രണ്ടാം സ്ഥാനത്ത് ബി ജെ പി എത്തിയത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകുന്നുണ്ട്. ഇത് തന്നെയാണ് കോൺഗ്രസിന്റെ ഭയവും. കെ എസ് യു പ്രവർത്തകനും യൂത്ത് കോൺഗ്രസ് പാലക്കാട് ഈസ്റ്റ് മണ്ഡലം സെക്രട്ടറിയുമായിരുന്ന വിപിൻ 2019 ജനുവരിയിൽ കൽപ്പാത്തി കുന്നുംപുറം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചതോടെയാണ് വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നത്. 2021 നഗരസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പട്ടാണി തെരുവിൽ നിന്നാണ് വിപിനെ മത്സരിപ്പിച്ചത്. ഈ വാർഡ് സി പി എമ്മിൽ നിന്ന് 304 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പിടിച്ചെടുക്കുകയും വിപിൻ ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ ഇപ്പോൾ കോൺഗ്രസ് നീക്കങ്ങൾ നടത്തുന്നത്. ഈ നീക്കമാണ് കോൺഗ്രസിൽ തന്നെ ഇപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചയാകുന്നത്. ആദ്യകാലത്തെ എ ഗ്രൂപ്പിന്റെയും ഷാഫി പറമ്പിൽ എംപിയുടെയും അടുത്ത ആളായിരുന്നു വിപിൻ. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഗ്രൂപ്പുമായി അകന്ന നിലയിലായിരുന്നു വിപിൻ. ഇതോടെ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിലെ എ ഗ്രൂപ്പ് വിപിനെതിരെ തിരിഞ്ഞതായി പ്രവർത്തകർ തന്നെ പറയുന്നുണ്ട്. മണ്ഡലം ഭാരവാഹികൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവസരം ജില്ലാ നേതൃത്വം നിഷേധിക്കുന്നതായും ഈ വിഭാഗം പറയുന്നു. പാലക്കാട് നിയോജക മണ്ഡലത്തിലെ നോർത്ത് മണ്ഡലം പ്രസിഡന്റിനെ ജില്ലാ കമ്മിറ്റി നീക്കം ചെയ്തതും നിയോജക മണ്ഡലം കമ്മിറ്റി അറിയാതെ ജില്ലാ കമ്മിറ്റി നേരിട്ട മണ്ഡലതല പ്രവർത്തക ക്യാമ്പ് സംഘടിപ്പിക്കുന്നതും വിപിൻ ചോദ്യം ചെയ്തിരുന്നു. രണ്ടാഴ്ച മുൻപ് കണ്ണാടിയിൽ നടന്ന നിർവാഹക സമിതി യോഗത്തിൽ ഇക്കാര്യം സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവസരം നൽകിയിരുന്നില്ല. ഇതേ തുടർന്ന് യോഗം പൂർത്തിയാക്കാതെ വിപിൻ തിരികെ പോയിരുന്നു. ഇതിന്റെ എല്ലാം തുടർച്ചയായിട്ടാണ് പിറ്റേ ദിവസം വൈകിട്ട് 3:30 വിപിൻ സംസ്ഥാന പ്രസിഡന്റിനും ജില്ലാ പ്രസിഡന്റിനും രാജിക്കാര്യം അറിയിച്ച് ഇമെയിൽ അയച്ചത്. രാത്രി 9:30 രാജി പിൻവലിക്കുന്നതായി നേതൃത്വത്തിന് വീണ്ടും മെയിൽ അയച്ചെങ്കിലും ഇത് പരിഗണിക്കപ്പെട്ടില്ലെന്നാണ് വ്യക്തമായത്. പ്രസിഡന്റായി തുടരാൻ വ്യക്തിപരമായി പ്രയാസം അറിയിച്ചുകൊണ്ടാണ് വിപിൻ രാജിക്കത്ത് നൽകിയത്. സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള യങ് ഇന്ത്യ ലീഡേഴ്സ് മീറ്റ് വെള്ളിയാഴ്ച പാലക്കാട്ട് എത്തുന്നത് കണക്കിലെടുത്താണ് ജില്ലാ ജനറൽ സെക്രട്ടറി സതീഷ് തിരുവാലപ്പൂരിന് താൽക്കാലിക ചുമതല നൽകിയതെന്നും ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് പറഞ്ഞു. തുടർന്നുള്ള കാര്യങ്ങൾ സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും പാലക്കാട് ഇപ്പോൾ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാവുകയാണ്. അതും കോൺഗ്രസിൽ ഒന്ന് ബി ജെ പി ഇവിടെ രണ്ടാം സ്ഥാനത്ത് എത്തി എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം പാലക്കാട് തന്നെയുള്ള നേതാക്കളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്ഥാനാർത്ഥിയാക്കുന്നതും കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള അതൃപ്തി ഉണ്ടായിട്ടുണ്ട്. മുരളീധരൻ അടക്കമുള്ള മുൻനിര നേതാക്കൾ ഇക്കാര്യത്തിൽ അതൃപ്തി അറിയിച്ചതായാണ് വിവരം. ഈ സാഹചര്യത്തിൽ ഷാഫി പറമ്പിലിന്റെ ഒക്കെ താല്പര്യപ്രകാരം ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ മത്സരിപ്പിക്കുന്നതിൽ കോൺഗ്രസിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയാണ്, വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുകയാണ്.